അരിക്കൊമ്പന് വേണ്ടി പ്രതിഷേധം കുമളിയിലും അരിക്കൊമ്പനെ തിരികെ ചിന്നക്കനാലിൽ എത്തിക്കണമെന്നും നിലവിലെ അരിക്കൊമ്പന്റെ അവസ്ഥ എന്താണെന്ന് പൊതുജനങ്ങളെ അറിയിക്കണം എന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ ധർണ പ്രശസ്ത വന്യജീവി വിദഗ്ധനായ വാവ സുരേഷ് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് അഡ്വക്കേറ്റ് ഡോൾഗോ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഈ ഒരു നല്ല ഒരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ തിരിച്ചു കൊണ്ടുവരിക എന്നത് മാത്രമല്ല, ഈ മാഫിയകളുടെ, ഈ റിസോർട്ട് മാഫിയകളുടെ, ഈ പറയുന്ന ഈ ഈ അഴിമതിക്കാരായ ഈ മാഫിയകളുടെ എല്ലാം അടിമയറക്കുന്ന തരത്തിലുള്ള ഒരു വിധിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല ഇത് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് കേവലം അരിക്കൊമ്പനെ കൊണ്ടുവരിക എന്ന് മാത്രമല്ല ആനത്താരകൾ സംരക്ഷിക്കപ്പെടണം. ഒരു ആനയെ അല്ലെങ്കിൽ ഒരു വന്യജീവിയായ ഈ ആനയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗൈഡ് ലൈനുകളുണ്ട്. ആ ഗൈഡ് ലൈനുകൾ അതിനകത്ത് പ്രത്യേകമായി പറയുന്ന വിധത്തിലുള്ളതായ ഒരു വിധിയായിരിക്കും ആനത്താരകൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിധിയായിരിക്കും. അനധികൃതമായി വനഭൂമി കയ്യേറിക്കൊണ്ട് നിർമ്മിച്ചിട്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള റിസോർട്ടുകളുടെയും ഇപ്പോഴും അരിക്കൊമ്പന്റെ യാതൊരു വിവരവും പുറത്തുവിടാതെ രഹസ്യ സ്വഭാവം തുടരുന്ന പ്രവണതയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെയും വനംവകുപ്പ് പിന്തുടരുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മൃഗസ്നേഹികൾ ചേർന്ന് കുമളിയിൽ സംഘടിപ്പിച്ചത്. കേരളത്തിലുള്ള മൃഗസ്നേഹികൾ കാരണമാണ് അരിക്കൊമ്പൻ കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്തതെന്ന് കഴിഞ്ഞ ദിവസം വനമന്ത്രി ഇറക്കിയ പ്രസ്താവന തികച്ചും അപഹാസ്യമാണ്. ആനക്കൂട്ടിൽ കിടന്ന് ജീവിതകാലം മുഴുവൻ ക്രൂരപീഡനം അനുഭവിക്കാതെ അരിക്കൊമ്പനെ രക്ഷിക്കുവാൻ കഴിഞ്ഞതും ഇത്തരത്തിൽ മിണ്ടപ്രാണികൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു കൂട്ടം ആളുകൾ മൂലമാണ്. അല്ലാതെ ഇവരാരും കപട മൃഗസ്നേഹികൾ അല്ലെന്ന് കേരള സർക്കാരും വനമന്ത്രിയും മനസ്സിലാക്കണം. തുടർന്ന് നമ്മളിൽ നിന്നും അകാലത്തിൽ മരണപ്പെട്ടുപോയ അരിക്കൊമ്പന് വേണ്ടി എന്നും നിലകൊണ്ടിരുന്ന ചിന്നക്കനാലിലെ ആനന്ദരാജ് അനുസ്മരണവും നടന്നു. അരിക്കൊമ്പൻ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാന സ്ഥലമായ കുമളിയിൽ നടത്തിയ ഈ പ്രതിഷേധം വലിയ ജനശ്രദ്ധയാണ് നേടിയെടുത്തത്. അരിക്കൊമ്പന് നീതി ലഭിക്കുന്നതുവരെയും ഇനിയുള്ള വനവും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയും തുടർന്നും ഇത്തരത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ തുടരുമെന്ന് മുഖ്യ സംഘാടകൻ ശ്യാം അറിയിച്ചു. കപടമൃഗസ്നേഹികളും നമ്മുടെ വനംവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം വിശേഷിപ്പിക്കട്ടെ നമ്മളെ ഓരോരുത്തരെ. അതായത് മൃഗസ്നേഹികൾ കാരണമാണ് അരിക്കൊമ്പൻ ഇന്ന് കേരളത്തിൽ ഇല്ലാതെ വന്നത് എന്നാണ് പുള്ളിക്കാരന്റെ വാദം. ഞങ്ങൾ ഈ സംഘടനയിൽ നിൽക്കുന്ന ഇത്രയും പേര് ഈ പേരും പറഞ്ഞുകൊണ്ട് ആരെയും പൈസ പിരിച്ചിട്ടൊന്നും അല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ തന മന എല്ലാം മറന്നിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ ചിന്നക്കനാല് വരെ ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ ആനയെ കൊണ്ട് തുറന്നിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള ചിന്തയോട് കൂടിയൊന്നുമല്ല. അദ്ദേഹത്തെ അരിക്കൊമ്പൻ അവരുടെ തിരിച്ച് നമ്മുടെ ചിന്നക്കനാലിൽ എത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു അപകടവും കൂടാതെ അതിനുള്ള സംവിധാനം കണ്ടെത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത്. നമ്മൾ